ലാവ്ലിൻ കേസ് പരിഗണിക്കുന്നത് ഈ മാസം 16ലേക്ക് മാറ്റി രണ്ട് കോടതികൾ ഒരേ വിധി പ്രസ്താവിച്ച സാഹചര്യത്തിൽ തങ്ങളുടെ ഇടപെടൽ വേണമെങ്കിൽ ശക്തമായ വസ്തുതകൾ വേണമെന്ന് സിബിഐയോട് കോടതി മുരളീധരന്റെ പ്രോട്ടോക്കോൾ ലംഘനം പ്രധാനമന്ത്രിയുടെ ഓഫീസ് വിദേശകാര്യ വകുപ്പിൽ നിന്നും റിപ്പോർട്ട് തേടി ലോക്താന്ത്രിക് യുവജനതാദൾ ദേശീയ അധ്യക്ഷൻ സലീം മടവൂരിന്റെ പരാതിയിലാണ് നടപടി ബിജെപിയിൽ പുതിയ വിവാദം സ്മിതാ മേനോന്റെ ഭർത്താവ് ശ്രീജിത്തിന്റെ നിയമനത്തിന് പിന്നിലും വി മുരളീധരൻ ശ്രീജിത്തിനെ ഹൈക്കോടതിയിൽ കസ്റ്റംസ് സ്റ്റാൻഡിംഗ് കൗൺസിലിലാക്കിയത് പ്രമുഖരെ തഴഞ്ഞു സ്മിതാ മേനോനെ ദേശീയ വനിതാ കമ്മീഷൻ അംഗമാക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നു സിപിഎം പ്രവർത്തകൻ സനൂപിന്റെ കൊലപാതകം പിടിയിലായ സുജയ് സുനീഷ് എന്നിവരെ സംഭവസ്ഥലത്തെത്തിച്ച തെളിവെടുത്തു ഇരുമ്പ് തണ്ടുകൊണ്ട് സനൂപിന്റെ തലയ്ക്ക് പിറകിൽ അടിച്ചതായാണ് സൂചന സനൂപിനെ വെട്ടുകത്തികൊണ്ട് വെട്ടിയതായി സുനീഷ് ഹദ്രസ് പെൺകുട്ടിയുടെ കുടുംബം ജില്ലാ ഭരണകൂടത്തിനെതിരെ ഹൈക്കോടതിയിലേക്ക് നിയമവിരുദ്ധമായി വീട്ടിൽ തടഞ്ഞു വെച്ചിരിക്കുന്നതായി ഹർജിയിൽ ഹർജി ഇന്ന് പരിഗണിക്കും യുപിയിൽ വീണ്ടും കൂട്ടബലാത്സംഗം അലിഘട്ടിൽ തൊഴിലാളി സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചത് പാടത്ത് പണിയെടുക്കവേ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ രൂക്ഷമായി വിമർശിച്ച കമല ഹാരിസ് കോവിഡ് പ്രതിരോധത്തിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ വീഴ്ച കമലയുടെ വിമർശനം വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി സംവാദത്തിൽ പട്ടാപ്പകൽ നടുറോട്ടിൽ യുവതിക്ക് നേരെ ആസിഡ് ആക്രമണം സംഭവം പത്തനംതിട്ട പെരുന്നാട്ടിൽ യുവതിയുടെ മുഖത്തും ശരീരത്തും ആസിഡ് ഒഴിച്ചത് ഭർത്താവ് കാർഷിക നിയമങ്ങൾക്കെതിരെ രാജ്യവ്യാപക പ്രക്ഷോഭങ്ങൾ ശക്തമാകുന്നു കേന്ദ്ര സർക്കാർ വിളിച്ച കർഷക സംഘടനകളുടെ യോഗം ഇന്ന് യോഗത്തിൽ പങ്കെടുക്കേണ്ട എന്ന നിലപാടിൽ കർഷക സംഘടനകൾ ബീഹാർ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം ഇന്ന് അവസാനിക്കും മുന്നണികളിൽ ഭിന്നത രൂക്ഷം മൂന്ന് ബിജെപി നേതാക്കൾ ജെഡിയുവിലേക്ക് ലൈഫ് മിഷനിൽ സിബിഐ അന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജികൾ ഇന്ന് ഹൈക്കോടതിയിൽ പരിഗണിക്കുക ലൈഫ് മിഷനും യൂണിടാക് എംഡി സന്തോഷ് ഈപ്പിനും നൽകിയ ഹർജികൾ പാലാരിവട്ടം മേൽപ്പാലം പൊളിക്കൽ പുരോഗമിക്കുന്നു പാലത്തിന്റെ ഗാർഡറുകൾ പൊളിച്ചു തുടങ്ങി ഗതാഗതം തടസ്സപ്പെടാതെ ഗാർഡറുകൾ മുറിച്ചു മാറ്റുമെന്നത് ഡിഎംആർസി മികവ് പത്തനംതിട്ട ജില്ലയിലെ വെച്ചൂച്ചിറ പോളിടെക്നിക്കിന് പുതിയ കെട്ടിടമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നു പോളിടെക്നിക്കിനായി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം 12 വൈകിട്ട് 3 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈൻ വഴി നിർവഹിക്കും 15 കോടി രൂപയാണ് നിർമ്മാണ ചെലവ് ഈ വർഷത്തെ ശാന്തി സ്വരൂപ് ഭട്നഗർ പുരസ്കാര ജേതാവിനെ എം ജി സർവകലാശാല ആദരിക്കുന്നു എം ജി സർവകലാശാല സ്കൂൾ ഓഫ് കെമിക്കൽ സയൻസിലെ പൂർവ്വ വിദ്യാർത്ഥി ഡോക്ടർ സുബി ജേക്കബ് ജോർജിനെയാണ് ആദരിക്കുന്നത് കൊല്ലം ജില്ലാ കളക്ടർ അബ്ദുൽ നാസറും കൊല്ലം റൂറൽ ജില്ലാ പോലീസ് മേധാവി ഹരിശങ്കർ ഐ പി എസും സംയുക്തമായി ശാസ്താംകോട്ട ശൂരനാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ സംയുക്ത പരിശോധന നടത്തി കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്തു വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ കൂടുതൽ പരിശോധനകൾ ഉണ്ടാകുമെന്ന് ഹരിശങ്കർ ഐ പി എസ് പ്രതിസന്ധിയിലും തങ്ങളുടെ മികവിനുള്ള അവസരം കണ്ടെത്താനുള്ള നൈപുണ്യം വിദ്യാർത്ഥികൾ നേടണമെന്ന് പ്രശസ്ത മാന്ത്രികൻ ഗോപിനാഥ് മുതുകാട് കോഴിക്കോട് ജില്ലാ ഭരണകൂടം നടപ്പിലാക്കി വരുന്ന എൻ ജി മിഷന്റെ ഭാഗമായുള്ള വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസന പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പത്തനംതിട്ട ജില്ലയിൽ 35 ഗ്രാമപഞ്ചായത്തുകൾ ശുചിത്വ പദവിയിലേക്ക് 2 നഗരസഭകളും ഇതിൽ ഉൾപ്പെടും
സംസ്ഥാന സർക്കാരിന്റെ 12-ന് പരിപാടിയുടെ ഭാഗമായാണിത്. ചാവക്കാട് ഗുരുവായൂർ നഗരസഭകളിൽ ജില്ലാ കളക്ടർ എസ് ഷാനവാസ് മിന്നൽ പരിശോധന നടത്തി. കോവിഡ് സമ്പർക്ക രോഗികളുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് പരിശോധന. സംസ്ഥാനത്ത് പൊതുവിദ്യാഭ്യാസ മേഖല സമ്പൂർണതയിലേക്ക് നീങ്ങുകയാണ് എന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ ടി ജലീൽ. വണ്ടിപ്പെരിയാറിൽ സർക്കാർ പോളിടെക്നിക് കോളേജിന്റെ അക്കാഡമിക് ബ്ലോക്ക് കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പത്താം ക്ലാസ് വിദ്യാർത്ഥികളുടെ പരീക്ഷാ പേടി അകറ്റുന്നതിന് പ്രത്യേക പദ്ധതിയുമായി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത്. സ്കൂളുകൾക്ക് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വീഡിയോ തയ്യാറാക്കി നൽകും. ജില്ലാ പഞ്ചായത്തിന്റെ ബി പോസിറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വീഡിയോ തയ്യാറാക്കുന്നത്. കോവിഡ് 19 വ്യാപനത്തെ തുടർന്ന് എം ജി സർവകലാശാല 6-ാം സെമസ്റ്റർ യു ജി പരീക്ഷ എഴുതാൻ കഴിയാതിരുന്നവർക്കുള്ള പരീക്ഷകൾ ഒക്ടോബർ 12 മുതൽ ആരംഭിക്കും. പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ സർവകലാശാല വെബ്സൈറ്റ് സന്ദർശിക്കുക. പ്രകൃതിദത്ത നാരുകൾ ഉപയോഗിച്ച് ടയർ നിർമ്മിക്കുന്ന വ്യാവസായിക പദ്ധതിക്ക് എം ജി അപ്പോളോ സംയുക്ത വ്യവസായ പദ്ധതി. വാഴ, കയർ, മുള എന്നിവയുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന നാനോ സെല്ലുലോസ് ഉപയോഗിച്ചായിരിക്കും ടയർ നിർമ്മാണം. പ്രമുഖ സോഷ്യലിസ്റ്റും ഇന്ത്യൻ സ്വാതന്ത്ര്യസമര നായകനുമായിരുന്ന കെ കേളപ്പന്റെ 49-ാം ചരമദിനം ജന്മനാട്ടിൽ ആചരിച്ചു. കേരള വിദ്യാർത്ഥി ജനത കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൊയിലാണ്ടി മണ്ഡലത്തിൽ വെച്ചായിരുന്നു ചടങ്ങുകൾ. ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനങ്ങൾക്കായി വൈസ് ചാൻസലറെ ഉടൻ നിയമിക്കും. ഡോക്ടർ പി എം മുബാറക് പാഷയെ വൈസ് ചാൻസലറായി നിയമിക്കാൻ സംസ്ഥാന സർക്കാർ ഗവർണറോട് ശുപാർശ ചെയ്യുവാനും തീരുമാനം. പിന്നോക്ക വിഭാഗത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ തൊഴിൽ ആഭിമുഖ്യമുള്ള വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുമെന്ന് പട്ടികജാതി വകുപ്പ് മന്ത്രി എ കെ ബാലൻ. പട്ടികജാതി വികസന വകുപ്പിന് കീഴിലുള്ള എങ്കക്കാട് ഗവൺമെന്റ് ഐ ടിയുടെ ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ എല്ലാ ഗ്രാമങ്ങളിലെയും മുഴുവൻ കുടുംബങ്ങൾക്കും കുടിവെള്ള കണക്ഷൻ നൽകുന്നതിന് വിഭാവനം ചെയ്ത ജലജീവൻ മിഷന്റെ ചാലക്കുടി മണ്ഡലം പ്രവർത്തന ഉദ്ഘാടനം ഇന്ന് വൈകുന്നേരം 3:30 വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് നിർവഹിക്കും. ബി ഡി ദേവസി എംഎൽഎ അധ്യക്ഷത വഹിക്കും. ചെലക്കര ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നിർമ്മിക്കുന്ന അക്കാദമിക് ബ്ലോക്കിന്റെയും ചുറ്റുമതിലിന്റെയും നിർമ്മാണ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ ടി ജലീൽ ഓൺലൈനായി നിർവഹിച്ചു. കിഫ്ബി പ്രൊജക്ടുകളിൽ ഉൾപ്പെടുത്തി 8.29 കോടി രൂപയാണ് അക്കാദമിക് ബ്ലോക്കിനായി നീക്കിവച്ചിരിക്കുന്നത്. നവീകരിച്ച വില്ലടം എൽ ആർ കെ എ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെ ഉദ്ഘാടനം ആരോഗ്യ കുടുംബക്ഷേമ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി കെ കെ ശൈലജ ടീച്ചർ വീഡിയോ കോൺഫറൻസ് വഴി നിർവഹിച്ചു. മേയർ അജിത ജയരാജൻ അധ്യക്ഷയായി. പെരിയാർ കടുവ സങ്കേതത്തിൽ നടന്നുവന്ന വന്യജീവി വാരാഘോഷത്തിന് ഇന്ന് സമാപനമാകും. ഈ മാസം 2-ന് തുടങ്ങിയ വാരാഘോഷ പരിപാടിയുടെ ഭാഗമായി വിവിധ മത്സരങ്ങളാണ് സംഘടിപ്പിച്ചത്. പോപ്പുലർ ഫിനാൻസിന്റെ കീഴിലുള്ള ജില്ലയിലെ എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളും അടയ്ക്കാൻ എറണാകുളം ജില്ലാ കളക്ടർ എസ് സുഹാസ് ഉത്തരവിട്ടു. സ്ഥാപനങ്ങളിലെ പണം, സ്വർണം, മറ്റ് ആസ്തികൾ എന്നിവ കണ്ടുകെട്ടാനും ജില്ലാ പോലീസ് മേധാവികൾക്ക് കളക്ടർ നിർദ്ദേശം നൽകി. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെ പരിശോധന ഇന്ന് ആരംഭിക്കും. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് പരിശോധന.
വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന യുവതിയുടെ പരാതിയിൽ യുവാവ് പോലീസ് പിടിയിൽ. തൊടുപുഴ കുമ്പംകല്ല് കമ്പക്കാലിൽ വീട്ടിൽ ആഷിഖ് നാസറിനെയാണ് കൊച്ചി ഡിസിപി ജി പൂങ്കുഴലി ഐപിസിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. എസ്ഐ പദ്ധതി വിപുലപ്പെടുത്തി തൊഴിലാളികളുടെ ആരോഗ്യ പരിരക്ഷാ സംവിധാനം കൂടുതൽ ശക്തമാക്കുമെന്ന് തൊഴിൽ മന്ത്രി ടി പി രാമകൃഷ്ണൻ. തിരുവനന്തപുരം സെൻട്രൽ മെഡിക്കൽ സ്റ്റോർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ആർപിജി ഗ്രൂപ്പിന്റെ കീഴിലുള്ള ഹാരിസൺ മലയാളം ലിമിറ്റഡ് സിയറ്റ് കമ്പനികളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ വയനാട് ജില്ലയ്ക്ക് പോർട്ടബിൾ വെന്റിലേറ്ററുകൾ കൈമാറി. കോവിഡ് ആശുപത്രിയായ ജില്ലാ ആശുപത്രിയിലേക്കാണ് വെന്റിലേറ്ററുകൾ നൽകുന്നത്. വയനാട് മാനന്തവാടി നഗരസഭയിൽ 4 റോഡുകളുടെ നവീകരണ പ്രവൃത്തി ഉദ്ഘാടനം ഒ ആർ കേളു എംഎൽഎ നിർവഹിച്ചു. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി. കോട്ടയം മറിയപ്പള്ളിയിൽ കഴിഞ്ഞ ജൂണിൽ കണ്ടെത്തിയ അസ്ഥികൂടം വൈക്കം സ്വദേശിയായ 23-കാരനായ യുവാവിന്റേതാണ് എന്ന് തെളിഞ്ഞു. ഡിഎൻഎ പരിശോധനാ ഫലം കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത്. കേരള കോൺഗ്രസ് ജന്മദിന സമ്മേളനങ്ങൾ നാളെ. ജോസ് കെ മാണി, ജോസഫ് വിഭാഗങ്ങൾ കോട്ടയത്ത് ജന്മദിന സമ്മേളനങ്ങൾ സംഘടിപ്പിക്കും. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ചടങ്ങ് സംഘടിപ്പിക്കുമെന്ന് ഇരു വിഭാഗങ്ങളും അറിയിച്ചു. കോട്ടയം ജില്ലയിൽ പുതിയതായി 490 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. മറ്റ് ജില്ലകളിൽ നിന്നുള്ള 12 പേരും ഒരു ആരോഗ്യ പ്രവർത്തകയും ഉൾപ്പെടുന്നു. കൊടും ക്രിമിനലുകൾക്കെതിരെ കർശന നടപടികളുമായി പോലീസ്. കോട്ടയം ജില്ലയിൽ 12 ഗുണ്ടകൾക്കെതിരെ കൂടി കാപ്പ ചുമത്തി. ഗുണ്ടാസംഘ തലവൻ അലോട്ടിക്കെതിരെ കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് കൂടുതൽ ക്രിമിനലുകൾക്കെതിരെ നടപടി പോലീസ് എടുക്കുന്നത്. പാലക്കാട് മലമ്പുഴയിലെ ജില്ലാ ജയിലിൽ കൊയ്ത്തുത്സവം കെ വിജയദാസ് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. 20 സെന്റിലെ നെൽകൃഷിയും 10 സെന്റിലെ റാഗിയുമാണ് കൊയ്തെടുത്തത്. മലപ്പുറം ചാപ്പരങ്ങാടിയിൽ 318 കിലോ കഞ്ചാവ് പിടിച്ച സംഭവത്തിൽ 3 പേർ കൂടി പിടിയിൽ. മലപ്പുറം ഇരുമ്പുഴി സ്വദേശി അബ്ദുൾ ജാബിർ, അരീക്കോട് വെള്ളേരി സ്വദേശി തിരുവച്ചാലിൽ സിബിൽ, വയനാട് നടുവയൽ സ്വദേശി വീംപോയിൽ സാജിദ് മോൻ എന്നിവരാണ് പിടിയിലായത്. കരിപ്പൂരിൽ വൻ സ്വർണവേട്ട. 2 യാത്രക്കാരിൽ നിന്നായി 3 കിലോ 350 ഗ്രാം സ്വർണം പിടികൂടി. കോഴിക്കോട് താമരശ്ശേരി സ്വദേശി കോരങ്ങാട് ഷാനവാസ്, കണ്ണൂർ സ്വദേശി എം വി സനുധിൻ എന്നിവരെയാണ് പിടിയിലായത്. മലപ്പുറം പൊന്മുണ്ടം പഞ്ചായത്തിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിയുടെ നിലപാട് തിരുത്തണം എന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. സംസ്ഥാനത്തെ എല്ലാ ഗ്രാമീണ വീടുകളിലും കുടിവെള്ള കണക്ഷൻ എത്തിക്കാനായി നടപ്പിലാക്കുന്ന ജലജീവൻ മിഷൻ പദ്ധതിയുടെ തിരുവനന്തപുരം ജില്ലാതല ഉദ്ഘാടനം നാളെ. സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിക്കും. കോഴിക്കോട് ജില്ലയിൽ കോവിഡ് വ്യാപനം രൂക്ഷം. ജനങ്ങൾ കർശന നിയന്ത്രണം പാലിക്കണം എന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. ഇടുക്കിയിൽ 120 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഉറവിടമറിയാത്ത 17 പേർ ഉൾപ്പെടെ 89 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. ആരാധനാലയങ്ങളിൽ ഒരു സമയം പരമാവധി 20 പേരെ അനുവദിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനം. സാധാരണ ഘട്ടങ്ങളിലാണ് എല്ലാ ആരാധനാലയങ്ങളിലും പരമാവധി 20 പേരെ അനുവദിക്കുക. തിരുവനന്തപുരം കൊമ്പയിൽ ആനയുടെ ആക്രമണത്തിൽ 7-ാം ക്ലാസ്സുകാരൻ ഷിജു കാണി മരിച്ചു. തെന്മല സെന്റിൽമെന്റിൽ നിന്നും മീൻ പിടിക്കാൻ കൊമ്പയിൽ എത്തിയതായിരുന്നു സംഘം. We'll be right back.
തുലാമാസ പൂജകൾക്കായി ശബരിമല നട തുറക്കുമ്പോൾ ഇത്തവണ ഭക്തരെ ദർശനം നടത്താൻ അനുവദിക്കും. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ഒരു ദിവസം 250 പേരെ വരെ ദർശനത്തിന് അനുവദിക്കും. ബോളിവുഡ് നടൻ സുശാന്ത് സിംഗിന്റെ മരണത്തിൽ മുംബൈ പോലീസിനെ അപകീർത്തിപ്പെടുത്താൻ 80,000 വ്യാജ അക്കൗണ്ടുകൾ ആസൂത്രണം ചെയ്തത് ബിജെപി നേതാക്കളാണ് എന്ന ഗവേഷണം. ബീഹാർ ബിജെപിയിൽ പൊട്ടിത്തെറി. മുനമില അടക്കം മൂന്ന് നേതാക്കൾ എൽജെപിയിലേക്ക്, പാർട്ടി വിടാൻ കാരണം സീറ്റ് നൽകാത്തത്. കാർഷിക നിയമങ്ങൾക്കെതിരെ രാജ്യവ്യാപക പ്രക്ഷോഭങ്ങൾ ശക്തമാകുന്നു. പഞ്ചാബിൽ റെയിൽ റോക്കോ സമരം തുടരുന്നു. കോവിഡ് പ്രതിരോധത്തിന് മെഗാ ക്യാമ്പയിനുമായി കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യും. മാസ്ക്, സാനിറ്റൈസർ, ശാരീരിക അകലം എന്നീ പ്രധാന സന്ദേശം അടക്കമുള്ളവ എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ് ലക്ഷ്യം. ലക്ഷണം ഇല്ലാത്തവരും നേരിയ ലക്ഷണം ഉള്ളവരുമായ കോവിഡ് ബാധിതർക്ക് ആയുർവേദ ചികിത്സ നൽകാൻ കേന്ദ്ര അനുമതി. ഇതിനുള്ള മാർഗരേഖ ആയുഷ് ആരോഗ്യ മന്ത്രാലയങ്ങൾ ചേർന്ന് പുറത്തിറക്കി. രോഗലക്ഷണം ഇല്ലാത്ത കോവിഡ് ബാധിതർക്ക് ചിറ്റമൃതും തിപ്പലയും ആയുഷ് ഗുളികയും. ഐപിഎൽ മാച്ച് കാണുന്നതിന്റെ കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ ഒഡീഷ സ്പെഷ്യൽ ആംഡ പോലീസിലെ കോൺസ്റ്റബിൾ മരിച്ചു. മൂന്ന് നില കെട്ടിടത്തിന് മുകളിൽ നിന്നാണ് യോഗേശ്വർ ദാസ് വീണത്. 27 വയസ്സായിരുന്നു. സിബിഐ മുൻ ഡയറക്ടറും നാഗാലാന്റ് മുൻ ഗവർണറുമായിരുന്ന അശ്വിനി കുമാർ ഐപിഎസ് ആത്മഹത്യ ചെയ്തു. ബുധനാഴ്ച ഷിംലയിലെ വസതിയിലാണ് അദ്ദേഹത്തെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുറച്ചുനാളുകളായി വിഷാദരോഗത്തിന് അടിമയായിരുന്നു അദ്ദേഹം. എഐഎഡിഎംകെ നേതാവ് വി കെ ശശികലയുടെ 2,000 കോടി രൂപയോളം വരുന്ന സ്വത്തുക്കൾ മരവിപ്പിച്ച് ആദായനികുതി വകുപ്പ്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് ആദായനികുതി വകുപ്പിന്റെ നടപടി. തമിഴ്നാട്ടിൽ ഹത്രാസ് പെൺകുട്ടിയുടെ ഫോട്ടോ വെച്ച് പോസ്റ്റർ പതിച്ച സംഭവത്തിൽ ബിജെപിക്കെതിരെ കേസ്. പെൺകുട്ടിയുടെ ചിത്രം വെച്ച് സിപിഐഎം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ അപവാദ പ്രചരണം നടത്തിയതിനാണ് കേസ്. ഹത്രാസ് സംഭവത്തിൽ ഉത്തർപ്രദേശിലെ ബിജെപി സർക്കാരിനെതിരെ വിമർശനം രൂക്ഷമാകുന്നതിനിടയിലാണ് ബിജെപി പ്രവർത്തകരുടെ വ്യാജ പ്രചരണം. ഗുജറാത്ത് പോലീസ് തന്നെ വീട്ടുതടങ്കലിൽ ആക്കിയിരിക്കുകയാണ് എന്ന എംഎൽഎയും ദളിത് നേതാവുമായ ജിഗ്നേഷ് മേവാനി. തന്നെ മുറിയിൽ നിന്ന് പോലും പുറത്തിറങ്ങാൻ അനുവദിക്കുന്നില്ല എന്നും ജിഗ്നേഷ് മേവാനി. രാജ്യത്തെ 24 വ്യാജ യൂണിവേഴ്സിറ്റികളുടെ പട്ടിക പുറത്തുവിട്ട യുജിസി. രാജ്യത്തെ വ്യാജ സർവകലാശാലകളിൽ കൂടുതലും യുപിയിലാണ് എന്ന് യുജിസി. 8 സർവകലാശാലകളാണ് യുപിയിൽ വ്യാജം. റഷ്യ പുതിയ ടി സിർക്കോൺ ഹൈപ്പർസോണിക് മിസൈൽ പരീക്ഷിച്ചു. ബുധനത്തിൽ നിന്ന് കടലിലേക്ക് അയച്ച മിസൈൽ വിജയകരമായി ലക്ഷ്യം ഭേദിച്ചു. രാജ്യത്തെ മികച്ച സംഭവമായി പരീക്ഷണത്തെ വിലയിരുത്തി റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ. അമേരിക്കൻ ഫ്രഞ്ച് വനിതാ ഗവേഷകർക്ക് ഈ വർഷത്തെ രസതന്ത്ര നോബേൽ. ഇമാനുവൽ ഹർപാൻഷിൻറൂം, ജെന്നിഫർ ഡൂഡ്നെയുമാണ് പുരസ്കാരത്തിന് അർഹരായത്. ജീൻ എഡിറ്റിംഗിനുള്ള രാസപദാർത്ഥം കണ്ടെത്തിയതിനാണ് പുരസ്കാരം. സൗത്ത് ആഫ്രിക്കയിൽ രാജ്യവ്യാപക തൊഴിലാളി പണമിടക്ക് സംഘടിപ്പിച്ചു. കോവിഡ് കാലത്തെ തൊഴിൽ നഷ്ടത്തിനും തുടരുന്ന അഴിമതിക്കുമെതിരെയാണ് തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ പണിമുടക്ക് നടന്നത്. കിർഗിസ്ഥാൻ പ്രധാനമന്ത്രി കുബത്ബെക് ബോറണോവ് രാജിവെച്ചു. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ കമ്മീഷൻ റദ്ദാക്കിയതിനെ തുടർന്നാണ് പ്രധാനമന്ത്രിയുടെ രാജി. പാകിസ്ഥാനിൽ മതനിന്ദ കുറ്റത്തിന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട യുവാവിനെ ലാഹോർ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കുറ്റവിമുക്തനാക്കി. സാവാൻ മാസിഹിദിന് വിചാരണ ഹൈക്കോടതി വധശിക്ഷ വിധിച്ചത് 6.5 വർഷം മുൻപ്.
ഇസ്ലാമിനെ കുറിച്ച് പറയാൻ നിങ്ങൾ ആരാണ് എന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണിനോട് തുർക്കി പ്രസിഡന്റ് ഉർദുഗാൻ. രാജ്യത്തെ മുസ്ലിം വിഭാഗത്തിനിടയിൽ കൊണ്ടുവരുന്ന പുതിയ നയങ്ങളെ ചൂണ്ടിക്കാട്ടിയാണ് ഉർദുഗാന്റെ വിമർശനം. തെരഞ്ഞെടുപ്പിന് നാലാഴ്ച മാത്രം ശേഷിക്കെ 40 ലക്ഷം അമേരിക്കക്കാർ നേരത്തെ തന്നെ വോട്ട് ചെയ്ത് കഴിഞ്ഞു. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇലക്ഷൻ പ്രൊജക്റ്റാണ് വോട്ടിംഗ് കണക്ക് സംബന്ധിച്ച വിവരം പുറത്തുവിട്ടത്. മെയിൽ ഇൻ വോട്ട് വലിയ രീതിയിൽ അനുവദിച്ചുകൊണ്ടുള്ള സംസ്ഥാനങ്ങളുടെ നടപടിയും കോവിഡ് വ്യാപന ഭീതിയുമാണ് നേരത്തെയുള്ള വോട്ടിംഗിൽ വർധനവ് ഉണ്ടാക്കിയതെന്നാണ് വിലയിരുത്തൽ. അമേരിക്കയിലെ പള്ളികൾ അടച്ചുപൂട്ടാനാണ് ഡെമോക്രാറ്റിക് പാർട്ടി ശ്രമിക്കുന്നത് എന്ന് ഡൊണാൾഡ് ട്രംപ്. ട്വിറ്ററിലൂടെയാണ് ട്രംപിന്റെ പുതിയ ആരോപണം. എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാമെന്നും ഇപ്പോൾ വോട്ട് ചെയ്യൂ എന്നുമാണ് ട്രംപിന്റെ ട്വീറ്റ്. ലോകത്തെ ശതകോടീശ്വരന്മാരുടെ ആകെ സമ്പത്ത് 10.2 ലക്ഷം കോടി ഡോളറായി വർദ്ധിച്ചതായി കണക്കുകൾ. സ്വിസ് ബാങ്കിന്റെ നേതൃത്വത്തിൽ നടന്ന സർവേയിലാണ് പുതിയ കണക്ക് പുറത്തുവന്നത്. യു എയിൽ കഴിഞ്ഞ ദിവസം 1000-ലേറെ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു. യു എയിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പ്രതിരോധ നടപടികൾ കർശനമായി പിന്തുടരണമെന്ന് അധികൃതർ. ആശ്വാസമായി സൌദിയിലും ഖത്തറിലും കോവിഡ് കേസുകൾ കുറഞ്ഞുവരുന്നു. ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾക്കെതിരെ മുന്നറിയിപ്പുമായി ഒമാൻ സെൻട്രൽ ബാങ്ക്. ഡാക്കോയിൻ അടക്കം ക്രിപ്റ്റോ കറൻസികൾ ഒന്നും ഒമാനിൽ നിയമപരമായി വിനിമയ സാധ്യത ഉള്ളതല്ല എന്ന് സെൻട്രൽ ബാങ്ക്. സൗദി സ്വകാര്യ മേഖലയിലെ ടെലികമ്മ്യൂണിക്കേഷൻ, ഐടി മേഖലകളിലെ തൊഴിലുകൾ സ്വദേശിവൽക്കരിക്കാനുള്ള തീരുമാനം 60% വൻകിട സംരംഭങ്ങളിൽ ആയിരിക്കുമെന്ന് മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം. ഡിജിറ്റൽ ബാങ്കിംഗ് പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നടപടികളുമായി നാഷണൽ ബാങ്ക് ഓഫ് ഒമാൻ. ഇതിന്റെ ഭാഗമായാണ് കോർപ്പറേറ്റ് ഇന്റർനെറ്റ് ബാങ്കിംഗ് പ്ലാറ്റ്ഫോമിലുള്ള ട്രാൻസാക്ഷൻ ചാർജുകൾ ഒഴിവാക്കി. ദുബായിൽ ബിസിനസ് തുടങ്ങാൻ ആവശ്യമായ സേവനമൊരുക്കി അൽ നഹദ സെന്ററിൽ അറബ് എക്സ്പ്രസ് സെന്റർ ആരംഭിച്ചു. നോളജ് സിറ്റി ചെയർമാൻ ഡോക്ടർ എം എ എച്ച് അസ്ഹരി അറബ് എക്സ്പ്രസ് സെന്റർ ഉദ്ഘാടനം ചെയ്തു. റിയാദിലെ നാടുകടത്തൽ കേന്ദ്രത്തിൽ കഴിഞ്ഞിരുന്ന 600 ഇന്ത്യക്കാരെ കൂടി സൗദി എയർലൈൻസ് വിമാനത്തിൽ നാട്ടിലെത്തിച്ചു. 350 പേരെ ഡൽഹിയിലേക്കും 250 പേരെ ലക്നൌവിലേക്കുമാണ് എത്തിച്ചത്. 2 ആഴ്ച മുൻപ് 232 പേരെ ചെന്നൈയിൽ എത്തിച്ചിരുന്നു. സൗദി അറേബ്യയിലെ പ്രമുഖ വ്യാപാര ശൃംഖലയായ സിറ്റി ഫ്ലവർ ബുറൈദ ശാഖയുടെ 10ാം വാർഷികാഘോഷത്തിന് തുടക്കം. ബുറൈദയിൽ നടന്ന ചടങ്ങ് എഞ്ചിനീയർ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു. തുർക്കി പ്രസിഡന്റ് റജബ് തായിബ് ഉർദുഗാൻ ഹ്രസ്വ സന്ദർശനത്തിനായി ദോഹയിലെത്തി. ഖത്തർ അമീർ ഷെയ്ഖ് തമിൻ അൽത്താനിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഖത്തറിനെതിരായ ഉപരോധം, ഇസ്രായേലിലുള്ള അറബ് രാജ്യങ്ങളുടെ സഹകരണം തുടങ്ങിയ വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും. തൊഴിൽ വിസകൾ കൂടി അനുവദിച്ചു തുടങ്ങിയതോടെ യു എയിലേക്ക് ഇന്ത്യയുൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്ന് യാത്രക്കാരുടെ തിരക്ക്. കൂടുതൽ യാത്രക്കാരെ ലഭിക്കാൻ പുതിയ ഓഫറുകളുമായി വിമാന കമ്പനികൾ. കോവിഡ് കാലത്തിനു ശേഷവും പഠിക്കാൻ സ്കൂളിൽ പോകണമെന്നില്ല എന്ന ആശയവുമായി ഇഡാപ്റ്റ് സ്കൂൾ. വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളിലെ കാലികമായ മുന്നേറ്റങ്ങളെ ഉൾക്കൊണ്ട് പൂർണ്ണമായും ഓൺലൈനായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഓൺലൈൻ അന്താരാഷ്ട്ര സ്കൂളാണിത്. ഇഡാപ്റ്റിൽ ചേരുന്ന ഒരു വിദ്യാർത്ഥിക്ക് 6 മാസം കൊണ്ട് 10ാം ക്ലാസും 6 മാസം മുതൽ
രണ്ട് വർഷം കൊണ്ട് ഹയർ സെക്കൻഡറിയും നേടാനാകും. പൃഥ്വിരാജ് നായകനാകുന്ന കടുവ എന്ന സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായാലും പ്രദർശിപ്പിക്കാൻ താൻ അനുവദിക്കില്ല എന്ന് കടുവ കുന്നേൽ കുറുവച്ചൻ. എന്നാൽ സിനിമയിലെ കടുവ കുന്നേൽ കുറുവച്ചൻ എന്ന കഥാപാത്രം സാങ്കല്പികമാണ് എന്നും യഥാർത്ഥ കുറുവിഷ്ണുമായി ബന്ധമില്ല എന്നും കടുവയുടെ തിരക്കഥാകൃത്ത് ജിനു അബ്രഹാം. ചിരഞ്ജീവി സർജയുടെ സഹോദരൻ ധ്രുവ് സർജയ്ക്ക് പിറന്നാളാശംസകളുമായി മേഘന രാജ. തനിക്കരികിൽ എത്രത്തോളം ശക്തിയോടെ നിൽക്കുന്നുവോ അതേപോലെ തന്നെ താനും അടുത്തുണ്ടാകുമെന്ന് നടി. വിവാഹാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച തെന്നിതിൻ സുന്ദരി കാജൽ അഗർവാൾ. നടിയുടെ ബാച്ചിലർ പാർട്ടിയുടെ ചിത്രങ്ങൾ വൈറൽ. തുരാനി ഫ്രം നൈജീരിയ എന്ന ചിത്രത്തിന് ശേഷം സക്രിയ സംവിധാനം ചെയ്യുന്ന ഹലാൽ ലവ് സ്റ്റോറിയുടെ ട്രെയിലർ പുറത്തിറങ്ങി. ചിത്രത്തിൽ ഇന്ദ്രജിത് സുകുമാരൻ, ജോജു ജോർജ്, ഗ്രേസ് ആന്റണി എന്നിവർ പ്രമുഖ റോളുകളിലെത്തുന്നു. കോവിഡിനെ തുടർന്ന് നിർത്തിവച്ച SS രാജമൗലി ചിത്രം RRR ഷൂട്ടിംഗ് പുനരാരംഭിച്ചു. മാസങ്ങളോളം അടച്ചിട്ട സിനിമയുടെ ബ്രഹ്മാണ്ട സെറ്റ് അണിയറ പ്രവർത്തകർ തുറന്നത് കഴിഞ്ഞ ദിവസം. ബിരിയാണിയിലെ പ്രകടനത്തിന് കനി കുസൃതിക്ക് വീണ്ടും അന്താരാഷ്ട്ര പുരസ്കാരം. കനി സ്വന്തമാക്കിയത് 42nd മോസ്കോ ചലച്ചിത്രമേളയിലെ ബ്രിക്സ് മത്സര വിഭാഗത്തിലെ മികച്ച നടിക്കുള്ള പുരസ്കാരം. ഉറുമിയുടെ മേക്കിംഗ് വീഡിയോ പങ്കുവച്ച സംവിധായകൻ സന്തോഷ് ശിവൻ. 2011 പുറത്തിറങ്ങിയ ചിത്രം സന്തോഷ് ശിവന്റെ രണ്ടാമത് മലയാള സംവിധാന സംരംഭമാണ്. ജർമ്മൻ ആഡംബര മോട്ടോർ സൈക്കിൾ നിർമ്മാതാക്കളായ BMWവിന്റെ ഏറ്റവും വിലക്കുറവുള്ള ബൈക്കുകളായ G310 ഇരട്ടകളുടെ പരിഷ്കരിച്ച വേരിയന്റ് ലോഞ്ചിംഗ് ഇന്ന്. BMW ഇന്ത്യയിൽ ബൈക്കുകൾ നിർമ്മിക്കുന്നത് TVSമായി ചേർന്നു. സാംസങ് ഗാലക്സി F41 സ്മാർട്ട് ഫോണുകൾ ഇന്ന് മുതൽ ഇന്ത്യൻ വിപണി. ഫോണുകൾ പുറത്തിറങ്ങുക. 64 MB പ്രൈമറി ക്യാമറ സെൻസർ അടങ്ങുന്ന ട്രിപ്പിൾ ക്യാമറ സാങ്കേതിക വിദ്യയോടെ. ജർമ്മൻ ആഡംബര വാഹന നിർമ്മാതാക്കളായ ഔഡിയുടെ കുഞ്ഞൻ SUV മോഡലായ Q2വിനുള്ള ബുക്കിംഗ് കമ്പനി ആരംഭിച്ചു. 2020 ഔഡി ഇന്ത്യയിലെത്തിക്കുന്ന അഞ്ചാമത്തെ വാഹനമാണ് ഔഡി Q2. ഖത്തറിന്റെ ലോകകപ്പ് ഒരുക്കങ്ങളെ പ്രശംസിച്ച ഫിഫ പ്രസിഡന്റ് ജിയോവാനി ഇൻഫാന്റിനോ. ഖത്തറിന്റെ പ്രവർത്തനങ്ങൾ അത്ഭുതപ്പെടുത്തുന്നതാണ് എന്ന ഇൻഫാന്റിനോ. അന്തരിച്ച മുൻ ഓസ്ട്രേലിയൻ താരം ഡീൻ ജോൺസിന് ആദരമർപ്പിച്ച ക്രിക്കറ്റ് ഓസ്ട്രേലിയ. ചടങ്ങ് സംഘടിപ്പിച്ചത് മെൽബൺ ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ. ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഡേ നൈറ്റായി നടക്കും. മത്സരം അഡ്ലൈഡിൽ. ഡിസംബറിലാണ് ഇന്ത്യയുടെ ഓസ്ട്രേലിയൻ പര്യടനം ആരംഭിക്കുക. അർജന്റീനിയൻ ക്ലബായ ബക്ക ജൂനിയേഴ്സിൽ കളിക്കുകയാണ് സ്വപ്നമെന്ന് എഡിസൺ കവാനി. കവാനിയുടെ പ്രതികരണം മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായി കരാർ ഒപ്പിട്ടതിന് ശേഷം യുണൈറ്റഡുമായുള്ള കരാർ അവസാനിച്ചതിന് ശേഷം അർജന്റീനയിലേക്ക് പോകുമെന്നും കവാനി. IPLൽ രാജസ്ഥാൻ റോയൽസിന് കരുത്തായി ഇംഗ്ലീഷ് സൂപ്പർ താരം ബെൻ സ്റ്റോക്സ് എത്തി. അച്ഛന്റെ അസുഖത്തെ തുടർന്ന് 3 മാസമായി ക്രിക്കറ്റിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു സ്റ്റോക്സ്. പ്രീമിയർ ലീഗിൽ ട്രാൻസ്ഫർ ജാലകമടയ്ക്കുന്ന ദിവസം വൻ സൈനിങ്ങുമായി ആഴ്സണൽ. അത്ലറ്റിക്കോ മാഡ്രിഡ് മിഡ്ഫീൽഡർ തോമസ് പാർട്ടിയെ ആഴ്സണൽ സ്വന്തമാക്കിയത് 432 കോടിക്ക്. കോവിഡ് കാലത്തെ ഏറ്റവും വലിയ സൈനിങ്ങുകളിൽ ഒന്നാണ് പാർട്ടിയുടേത്. കെ
കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ISL സീസണ് തുടക്കം ക്വാറന്റൈനിൽ കാലാവധി പൂർത്തീകരിച്ച ബ്ലാസ്റ്റേഴ്സ് ഗോവയിൽ പരിശീലനം തുടങ്ങി സഹപരിശീലകൻ ഇഷ്ഫാഖ് അഹമ്മദിന്റെ നേതൃത്വത്തിലാണ് പരിശീലനം ഐപിഎല്ലിൽ കൊൽക്കത്തയ്ക്ക് 10 റൺസ് ജയം 168 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ചെന്നൈയ്ക്ക് 157 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ കൊൽക്കത്തയ്ക്ക് വേണ്ടി രാഹുൽ ത്രിപാഠി 81 റൺസും ചെന്നൈയ്ക്ക് വേണ്ടി ഷെയ്ൻ വാട്സൺ 50 റൺസും നേടി ആഭ്യന്തര ക്രിക്കറ്റിൽ സഞ്ജുവിന്റെ ബാറ്റിംഗ് ശരാശരി വിഷമിപ്പിക്കുന്നതാണ് എന്ന് സഞ്ജയ് മൻശ്രേക്കർ ശുഭ്മാൻ ഗില്ലിനും മയങ്ക് അഗർവാളിനും പിറകിൽ ശരാശരിയിലും താഴെയാണ് സഞ്ജുവിന്റെ പ്രകടനമെന്നും മൻശ്രേക്കർ ഐപിഎല്ലിൽ ഇന്ന് ഹൈദരാബാദ് പഞ്ചാബ് പോരാട്ടം സീസണിൽ ഒരു മത്സരം മാത്രം വിജയിച്ച പഞ്ചാബിന് ഇന്നത്തെ മത്സരം നിർണായകം ദുബായ് ഷേക്ക് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 7:30 ന് മത്സരം